ക്ലാസ്സിൽ സം മാക്രോ എക്കണോമിക് ഐഡന്റിറ്റീസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്രോ എക്കണോമിക് ഐഡന്റിറ്റീസിൽ ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തേത് നിങ്ങളുടെ അറിവിലേക്ക് ഒന്നുകൂടെ പറയുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് ജി ഡി പി. രണ്ടാമത്തേത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ജി എൻ ബി. മൂന്നാമത്തേത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എൻ എൻ ബി. ഇനി നാലാമത്തെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് എൻ ഡി പി. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ എൻ ഡി പി, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് മലയാളത്തിൽ പറയുന്നത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ലെസ് ഡിപ്രീസിയേഷൻ. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിൽ അതിനെ അളന്നിട്ട് അതിൽ നിന്നും ലെസ് ഡിപ്രീസിയേഷൻ തേയ്മാനം കുറയ്ക്കുന്നതിനെയാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, എൻ ഡി പി എന്ന് പറയുന്നത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ലെസ് ഡിപ്രീസിയേഷൻ. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം അഥവാ എൻ ഡി ഐ, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എൻ ഡി ഐ, മലയാളത്തിൽ പറയുന്നത് ദേശീയ വിനിയോഗ വരുമാനം എന്നാണ്. നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ദ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് അവൈലബിൾ ടു ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഫോർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിംഗ് ഫോർ വൺ ഇയർ. അതായത് ഒരു രാജ്യത്തിലെ ആൾക്കാരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗ ചെലവ് ഉപഭോഗ ചെലവിനും സമ്പാദ്യത്തിനുമായിട്ട് അവരുപയോഗിക്കുന്ന എല്ലാ അവർക്ക് എല്ലാ രീതിയിലും കിട്ടുന്ന സമ്പാദ്യം, എല്ലാ ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിനെയാണ് എന്ത് പറയുന്നത്, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം അഥവാ എൻ ഡി ഐ എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ അവരുടെ കൺസംഷന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം, ഒരു വർഷത്തിൽ അവർക്ക് കിട്ടുന്ന വരുമാനം ചിലവാക്കുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം അഥവാ ദേശീയ വിനിയോഗ വരുമാനം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം ആണ്. പേഴ്സണൽ ഇൻകത്തിന് പറയുന്നത് വ്യക്തിഗത വരുമാനം എന്നാണ്. ഒരു വ്യക്തികൾക്ക് കിട്ടുന്ന വരുമാനത്തിനെയാണ് പേഴ്സണൽ ഇൻകം അഥവാ വ്യക്തി വരുമാനം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം ഇസ് ദാറ്റ് പാർട്ട് ഓഫ് നാഷണൽ ഇൻകം വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. നാഷണൽ ഇൻകത്തിൻ്റെ ഒരു പാർട്ട്, നമുക്കറിയാം നാഷണൽ ഇൻകം പേഴ്സണൽ ഇൻകം കൂടിച്ചേരുന്നതാണ് അല്ലേ, ഓരോ വ്യക്തികളുടെയും വരുമാനത്തെ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ഒരു നേഷൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ നിന്നും രാജ്യത്തിലെ കുടുംബങ്ങളിലേക്ക് ലഭിക്കുന്ന വരുമാന ഭാഗത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാ ലീഗൽ സോഴ്സിലൂടെ കിട്ടുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ലീഗൽ സോഴ്സിലൂടെ കിട്ടുന്ന ഇൻകത്തിനെയും നമുക്ക് പേഴ്സണൽ ഇൻകം എന്ന് പറയാം. അടുത്തതെന്ന് പറയുന്നത് ഏഴാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്, പി ഡി ഐ. ഏഴാമത്തെ കൺസെപ്റ്റ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്, പി ഡി ഐ, വ്യക്തിഗത വിനിയോഗ വരുമാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇൻകം വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ് ക്യാൻ സ്പെൻഡ് ആസ് ദേ വിഷ് ഈസ് കോൾഡ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബങ്ങൾ ഒരു ആൾക്ക് അയാളുടെ ഇഷ്ടാനുസരണം അയാൾ സമ്പാദിക്കുന്ന പൈസ സ്പെൻഡ് ചെയ്യാൻ ചെലവാക്കാൻ കഴിയുന്ന
ഇതിനെയാണ് എന്ത് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ കഴിയുന്ന വരുമാനത്തിനെയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അതായത് ടാക്സ് ഒന്നും കൊടുക്കേണ്ട അയാൾക്ക് കയ്യിൽ കിട്ട ടാക്സ് ഒക്കെ മാറ്റിയതിന് ശേഷം അയാൾ ചിലവാക്കുന്ന പണത്തിനെയാണ് എന്ത് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് അടുത്ത കൺസെപ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം PCI എട്ടാമത്തെ കൺസെപ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ PCI ആളോഹരി വരുമാനം എന്ന് പറയും നിങ്ങൾ ഇത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്നുള്ളത് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ആനുവൽ ആവറേജ് പെർ ഹെഡ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി is calculated by dividing national income by population. ഇത്രയാണ് മാക്രോ ഇക്കണോമിക് ഐഡന്റിറ്റീസിൽ ഉള്ളത്. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോമിനൽ GDP റിയൽ GDP എന്തുവാണെന്നുള്ളതാണ് നോക്കുന്നത്. നോമിനൽ GDP ആൻഡ് റിയൽ GDP. GDP ഡിഫ്ലേറ്ററും ആണ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. എന്തുവാണ് ഈ നോമിനൽ GDP എന്ന് പറയുന്നത് നമുക്കറിയാം GDP എന്ന് പറയുന്നത് എന്തുവാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഫൈനൽ 1 ഇയറിലുള്ള മണി ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് GDP എന്ന് പറയുന്നത് ഇത് പ്രൈസ് ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാം GDPയിൽ ഉണ്ടാകുന്ന ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ റിഫ്ലക്ട്സ് ആൻ ഇൻക്രീസ് ഇൻ GDP ആൻഡ് എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ റിഫ്ലക്ട്സ് എ ഡിക്രീസ് ഇൻ GDP പ്രൈസ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കും GDP അല്ലേ നമുക്കറിയാം GDP എന്ന് പറയുന്നത് ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ നമ്മളിപ്പോൾ ഒരു മാർജിൻ ഫ്രീയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു മുട്ട മേടിക്കുന്നു എന്ന് വെച്ചോ മുട്ട നമ്മൾ അത് ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് അത് നമ്മൾ നമ്മളുടെ ഫുഡ് പ്രോഡക്റ്റായിട്ട് ഒന്ന് ഈ പൊരിച്ച് കഴിക്കുകയോ പുഴി കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഫൈനൽ പ്രോഡക്റ്റാണ് അവിടെ ആ മുട്ടയുടെ വില എന്ന് പറയുന്ന 5 രൂപയാണെന്ന് വിചാരിക്കുക ആ 5 രൂപ എന്ത് GDP കാൽക്കുലേറ്റ് ചെയ്യും ആ സെയിം പ്രോഡക്റ്റ് തന്നെ മുട്ട തന്നെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആള് മേടിക്കുകയാണെങ്കിൽ അത് ഫൈനൽ പ്രോഡക്റ്റ് അല്ല അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു അത് അയാളുടെ ഹോട്ടലിൽ അത് ഉപയോഗിച്ച് അത് വിൽപ്പന നടത്തുന്നു അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഈ 5 രൂപയേക്കാൾ കൂടുതലാണ് 10ഓ 15ഓ ആണ് എങ്കിൽ അതാണ് അവിടുത്തെ GDP എന്ന് പറയുന്നത് അപ്പോൾ ആ നിങ്ങൾക്ക് ആ GDPയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ നോമിനൽ GDP എന്തുവാണ് നോമിനൽ GDP മീൻസ് അതിന് മലയാളത്തിൽ പറയുന്നത് നാമമാത്ര GDP എന്നാണ് നോമിനൽ GDPക്ക് പറയുന്നത് നാമമാത്ര GDP എന്നാണ് നോമിനൽ GDPയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻ വിച്ച് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി കറൻറ്റ് പ്രൈസ് ഇസ് കോൾഡ് നോമിനൽ GDP നോമിനൽ GDP എന്ന് പറയുന്നത് ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് പ്രൈസ് കറൻറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്തുവാണ് നടപ്പുകാല വില കറൻറ്റ് ആയിട്ടുള്ള വർത്തമാനകാല വില ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വിലയെ അടിസ്ഥാനമാക്കി നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമൽ GDP എന്ന് പറയുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റ് അതിനെ നമ്മൾ GDPയെ നമ്മൾ GDP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് GDP ക്യാപിറ്റൽ GDP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് GDP നോമിനൽ GDP ഈസ് ഡിനോട്ടഡ് ബൈ GDP കറൻറ്റ് പ്രൈസസിനെ പ്രിവെയിൽ ചെയ്യുന്നതാണ് നോമിനൽ GDP എന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് റിയൽ GDP അഥവാ മലയാളത്തിലെ യഥാർത്ഥ GDP എന്നാണ് പറയുന്നത് റിയൽ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻ വിച്ച് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റന്റ് പ്രൈസ് constant price is called real GDP and it is denoted by small g, d and p. GDP എന്നുള്ളത്
സ്മോൾ ജിയും ഡിയും പിയിലും ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. റിയൽ ജി ഡി പിയെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ജി ഡി ആൻഡ് പി എന്നാണ്. ഈ കോൺസ്റ്റന്റ് പ്രൈസ്, കോൺസ്റ്റന്റ് മീൻസ് സ്ഥിരവിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ഥിരവിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ് ഇയറിനെ വെച്ചിട്ടാണ്. ബേസ് ഇയർ ഓൺ ദ ബേസിസ് ഓഫ് ദി കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബേസ് ഇയർ പ്രൈസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസസ്. റിയൽ ജി ഡി പി ഇസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ബേസ് ഇയർ പ്രൈസസ് ഓഫ് കോൺസ്റ്റന്റ് പ്രൈസസ്. യഥാർത്ഥ ജി ഡി പി എന്നാണ് റിയൽ ജി ഡി പി പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജി ഡി പി ഡിഫ്ലേറ്റർ ആണ്, ജി ഡി പി ചുരുക്കൽ എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. ഡിഫ്ലേറ്റർ ആണ്. ഇനി അടുത്തത്, നമ്മൾ നോർമൽ ജി ഡി പി എന്തുവാണ്, റിയൽ ജി ഡി പി എന്തുവാണെന്ന് പറഞ്ഞു. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്, അതിന് മലയാളത്തിൽ പറയുന്നത് ജി ഡി പി ചുരുക്കൽ എന്നാണ്. ഈ ജി ഡി പി ഡിഫ്ലേറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് എന്തുവാണ്, ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് ദ റേഷ്യോ ഓഫ് നോർമൽ ജി ഡി പി ടു റിയൽ ജി ഡി പി. നോർമൽ ജി ഡി പി റിയൽ ജി ഡി പിയും തമ്മിലുള്ള റേഷ്യോ ആണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് നോർമൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി. ജി ഡി പി ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഡി പി മേളിലത്തെ ജി ഡി പി നിങ്ങൾ നോക്കിക്കേ, അതെന്ന് പറയുന്നത് എന്തുവാണ്, നോർമൽ ജി ഡി പി ആണ്. ക്യാപിറ്റൽ ലെറ്ററിലെ ജി ഡി ആൻഡ് പി, നോർമൽ ജി ഡി പി ഡിവൈഡഡ് ബൈ എന്തുവാണ്, റിയൽ ജി ഡി പി. സ്മോൾ ജി ഡി ആൻഡ് പി, അല്ലെങ്കിൽ അതിന് നമുക്ക് പെർസെൻറ്റേജിലും നമുക്ക് കാണാം, ജി ഡി പി ബൈ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ്. നോർമൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ്. ഇതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, സി പി ഐ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് മലയാളത്തിൽ പറയുന്നത് ഉപഭോക്തൃ വില സൂചിക എന്നാണ്. സി പി ഐ എന്ന് പറയുന്നത് കറണ്ട് ഇയറിനെയും ബേസ് ഇയറിനെയും വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ കാണുന്നതിനെയാണ് സി പി ഐ എന്ന് പറയുന്നത്. സി പി ഐ ഈസ് ദ റേഷ്യോ ഓഫ് ദി കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് എ ഗിവൺ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻ ദ കറണ്ട് ഇയർ ടു ദി കോസ്റ്റ് ഓഫ് ദി പർച്ചേസ് ഓഫ് ദി സെയിം ബാസ്ക്കറ്റ് ഇൻ ദ ബേസ് ഇയർ. ഇറ്റ് ഈസ് ജനറലി ഇൻ പെർസെൻറ്റേജ് ടേംസ്. ഇപ്പോൾ നമ്മൾ കറണ്ട് ഇയറിലെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വിലയെ ബേസ് ഇയറുമായിട്ട് താരതമ്യപ്പെടുത്തി അതിൻ്റെ റേഷ്യോ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. സി പി ഐ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻ ദ കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ദി സെയിം കമ്മോഡിറ്റീസ് ഇൻ ദ ബേസ് ഇയർ ഇൻറ്റു ഹൺഡ്രഡ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതിനെ നമ്മൾ ഡബ്ല്യു പി ഐ എന്ന് പറയുന്നു. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് മൊത്ത വില സൂചിക എന്നാണ്. അതായത് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ഭാഗികമായി പൂർത്തീകരിച്ച ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യുന്ന, വൻതോതിൽ വ്യാപാരം ചെയ്യുന്ന മൊത്ത വിൽപ്പന കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഇത് ഡബ്ല്യു പി ഐ അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാണുന്നത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന WPI is the index of change in price of a basket of goods traded between two different periods of time. Next topic nu parayunnathu GDP and welfare. GDP and welfare. GDP shemo engane bendappettu kidakkunu. Namukku parayanukku, can we treat GDP as an index of welfare? വെൽഫെയറിൻ്റെ ഭാഗമാണോ, ഒരു ക്ഷേമത്തിൻ്റെ ഭാഗമാണോ ജി ഡി പി എന്ന് നമുക്ക് പറയാനൊക്കെ. ഒരു രാജ്യത്ത് ജി ഡി പി വളരുന്നത് മൂലം വികസനം നടക്കുന്നുണ്ടോ, ജി ഡി പിയുടെ വർധനവ് ഉണ്ടാകുന്നത് മൂലം ആ രാജ്യത്ത് ക്ഷേമം ഉണ്ടാകുന്നുണ്ടോ. നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കാണെന്ന് നമ്മൾ പറയും. എങ്കിലും ജി ഡി പി വളരുന്നതനുസരിച്ച് വെൽഫെയറിന് വെൽഫെയർ ഉണ്ടാകുന്നുണ്ടോ, ഒരു എക്കോണമിയിൽ വെൽഫെയർ ഉണ്ടാകുന്നുണ്ടോ, ഇത് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്.
ഒരു നമുക്ക് പറയാം, ഇതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജി ഡി പി ക്യാൻ ബി കൺസിഡർ ആസ് ദി ഇൻഡെക്സ് ഓഫ് ദി വെൽഫെയർ ഓഫ് പീപ്പിൾ. ഗ്രോത്ത് ഓഫ് ജി ഡി പി ഈസ് കൺസിഡർ ദി റേറ്റ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദി എക്കോണമി. നമ്മൾ ജി ഡി പി ഒരു മാനദണ്ഡം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. എന്തിൻ്റെ? എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ. എന്നാൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ്, കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ജി ഡി പി വളർന്നാലും വെൽഫെയർ ഉണ്ടാകത്തില്ല എന്നുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. There can be situations where GDP growth does not lead to the promotion of welfare. First point എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വരുമാന വിതരണത്തിലെ അസമത്വം. എന്ന് വെച്ചാൽ ജി ഡി പി ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല ഒരു എക്കോണമിയിൽ. ഇപ്പൊ ഒരാളുടെ കയ്യിൽ കൂടുതലാണെങ്കിൽ അയാളുടെ ഇൻകം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. റിച്ച് ബിക്കം റിച്ച് ആൻഡ് പുവർ ബിക്കം പുവർ. ഇനിക്വാളിറ്റി, ജി ഡി പി വർദ്ധിക്കുന്നതിനോടൊപ്പം വരുമാനത്തിലെ അസമത്വവും വർദ്ധിച്ചേക്കാം. ഭൂരിപക്ഷം പേരും വരുമാന വർധനവ് അനുഭവപ്പെടുന്നെങ്കിലും ചെറിയ ന്യൂനപക്ഷത്തിന്റെ വരുമാനം വർധനവ് കൊണ്ട് ജി ഡി പി വർദ്ധിക്കുന്നു. ഇതാണ് ഇനിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ജി ഡി പി ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. ജി ഡി പി ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്, ജി ഡി പിയും ധനേതര ഇടപാടുകളും എന്നുള്ളതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ജി ഡി പി ചില നമ്മൾ പറഞ്ഞു ജി ഡി പിയിൽ എല്ലാ മണി വാല്യൂസും ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഇത് കൂട്ടുമെന്ന് പറഞ്ഞു, മണി ടേംസിലാക്കുമെന്ന് പറഞ്ഞു, അതാണ് ജി ഡി പി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലി, വീട്ടിലെ വീട്ടിലെ അമ്മയോ ആരെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്നത് സർവീസ് റെൻറ്റഡ് ബൈ ഹൗസ് വൈഫ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജി ഡി പി അല്ലേ. ഒരു ഹൗസ് വൈഫിൻ്റെ, ഒരു വീട്ടമ്മയുടെ ജോലി ചെയ്യുന്നത് അത് ജി ഡി പിയിൽ എൻട്രി ചെയ്യുന്നില്ല. പിന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത്, വാട്ടർ സിസ്റ്റം പോലെ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിലും അവിടെയും മണി ടേംസിലല്ല എടുക്കുന്നത്. അതും ഇതിന് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് പറയുന്നത്, ജി ഡി പിക്കും വെൽഫെയറിനും. അപ്പം ഇതും ഒന്നും ജി ഡി പിയിൽ കൂട്ടുന്നില്ലല്ലോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്തുവാണ് അപ്പം ജി ഡി പി ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചുകൾ നടത്തുന്നുണ്ട്, എല്ലാം ജി ഡി പിയിൽ ആഡ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തുവാണ്, ജി ഡി പി ആൻഡ് ഹാംഫുൾ ഗുഡ്സ് ജി ഡി പിയും ഹാനികരമായ വസ്തുക്കളും എന്ന് പറയും. ജി ഡി പിയും ഹാനികരമായ വസ്തുക്കളും, ജി ഡി പി കണക്കാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ സാധനങ്ങളും സേവനങ്ങളും പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു. അവ ജനങ്ങൾക്ക് പ്രയോജനമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നില്ല. വെൽഫെയറുമായിട്ട് ബന്ധപ്പം സിഗരറ്റ് അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങൾ, മദ്യം, ഇതെല്ലാം ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം എന്ത്, അതെല്ലാം മണി ടേംസിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ ജി ഡി. പക്ഷെ അത് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണോ, ഒരു എക്കോണമിയിൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ, അപ്പം അതും വെൽഫെയറിനെ അത് ബാധിക്കുന്നുണ്ടോ, വെൽഫെയറുമായിട്ട് അത് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പം നമുക്കിവിടെ പറയാം ജി ഡി പി വർദ്ധിക്കുന്നത് മൂലം വെൽഫെയർ വർദ്ധിക്കുന്നുണ്ടോ, ഉണ്ടോ, ഇല്ല. അപ്പം ജി ഡി പി ആൻഡ് ഹാർംഫുൾ ഗുഡ്സ് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജി ഡി പി ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ജി ഡി പിയും ആകസ്മികങ്ങളും, ജി ഡി പിയും ആകസ്മികങ്ങളും എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു എക്കോണമിയിൽ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു സംഭവം, ഫോർ എക്സാമ്പിൾ റോഡ് അല്ലെങ്കിൽ ഒരു ഐ ടി പാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, ഇതൊക്കെ വരുന്നത് മൂലം ഒരു എക്കോണമിയിൽ ചിലപ്പോൾ വെൽഫെയർ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചില ബെനിഫിഷ്യൽ ഓർ ഹാംഫുള്ളും ആകാം ഇല്ലേ. ഹാംഫുൾ എന്ന് പറയുന്ന ഏതായിപ്പം ഒരു ഒരു കെമിക്കൽ ഫാക്ടറി ആണെങ്കിൽ അവിടെ വരുന്നെങ്കിൽ ആ ഏരിയ എന്താവും, അത് പൊല്യൂട്ടഡ് ആകും. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു നദി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഈ പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം വന്നിട്ട് അവിടെ എന്തുവാ സ്കിൻ ഡിസീസസ്, നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ഇത് എക്സ്റ്റേണൽ ആയിട്ടൊരു സംഭവം
അവിടെ വരുന്നത് മൂലം റോഡ് എന്തുവാ ബെനിഫിഷ്യലാണ്, അല്ലെങ്കിൽ ഒരു ഐ ടി പാർക്ക് അതൊക്കെ ബെനിഫിഷ്യലാണ്. അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ഈ ജി ഡി പിയിൽ ആ കാൽക്കുലേഷൻസ് വരുമ്പം ഹാംഫുൾ ആണോ ബെനിഫിഷ്യൽ ആണോ ഒന്നും നോക്കുന്നില്ല. അപ്പം ഇതും ഒരു ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം ജി ഡി പി ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഈ നാല് പോയിന്റാണ് ജി ഡി പിയും വെൽഫെയറും ഇൻഡെക്സ് ആണോ അല്ലെങ്കിൽ വെൽഫെയറിൻ്റെ ഇൻഡെക്സ് ആണോ ജി ഡി പി എന്നുള്ളതിൻ്റെ പോയിൻസ് ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പം ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഈ ഒരു ചാപ്റ്റർ തീർന്നു. അപ്പം ഇത് ഇതിനകത്ത് ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അല്ലേ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ നാഷണൽ ഇൻകം എന്തുവാന്ന് പറഞ്ഞു, സം ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞു, ബേസിക് കൺസെപ്റ്റ്. അതിനുശേഷം നമ്മൾ എന്തുവാ പറഞ്ഞത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞു. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന് ശേഷം മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം പറഞ്ഞു, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. അതിന് ഫാക്ടർ കോസ്റ്റ് എന്തുവാണ്, ബേസിക് പ്രൈസ് എന്തുവാണ്, മാർക്കറ്റ് പ്രൈസ്, ദെൻ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ്, സം മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ്, മാക്രോ ഇക്കണോമിക് ഐഡൻറ്റിറ്റീസ്, പിന്നെ റിയൽ ജി ഡി പി, നോർമൽ ജി ഡി പി എന്തുവാണ്, നോർമൽ ജി ഡി പി എന്തുവാണ്, ജി ഡി പി ഡിഫ്ലേറ്റർ എന്തുവാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ലാസ്റ്റ് എന്ന് പറയുന്നത് ജി ഡി പി ആൻഡ് വെൽഫെയർ. ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക.